പത്തനംതിട്ടയിൽ ഡോക്ടറെ കണ്ട് മടങ്ങിയെത്തിയതായിരുന്നു സത്യനും കുമാരിയും. വീടിന്റെ ഉമ്മറത്ത് സത്യനിരുന്നു. ഭാര്യ ഉള്ളിലേക്ക് പോയി. മകൾ സൗമ്യയുടെ രണ്ടു മക്കൾ മുറിക്കുള്ളിലുണ്ടായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേട്ടു. വന്നു നോക്കിയപ്പോൾ സത്യൻ നിലത്ത് കിടക്കുന്നു. പ്ലാസ്റ്റിക് കസേര ഒടിഞ്ഞ് പല കഷണങ്ങളായി. ആരാണ് ആക്രമിച്ചതെന്ന് ഇരുട്ടിൽ ആദ്യം വ്യക്തമായില്ല. പെട്ടെന്ന് തനിക്ക് നേരെയും അക്രമം ഉണ്ടായതായി കുമാരി പറയുന്നു. ഞാൻ ഓടി വന്ന് ഇങ്ങേരുടെ ഇടയ്ക്ക് കയറിയപ്പോൾ അവിടെ ഒരു വടി ഞങ്ങൾ താഴോട്ട് കുത്തിക്കൊണ്ട് പോകുന്ന ഒരു വടി. ആ വടി അവിടെ അതെടുത്ത് ആദ്യം എൻ്റെ കൈക്ക് അടിച്ചു, രണ്ടാമത് എൻ്റെ തലയ്ക്ക് അടിച്ചു. തലയടിച്ച് തല പൊട്ടി ഞാൻ രണ്ടും ഇവിടോട്ടാക്കി ഇരുന്നു. ആ പടിയിലാണ് ഈ പുള്ളി ഓടിയപ്പോഴത്തേനും ഈ പുള്ളിയുടെ തിരിഞ്ഞ് പുള്ളി അടിക്കുന്നത്. പന്ത്രണ്ട് വർഷം മുൻപായിരുന്നു മകളുടെ വിവാഹം. കടമ്പനാട് അയ്യൂർകാല സ്വദേശി സന്തോഷ് അധികം കഴിയും മുൻപ് തന്നെ സ്വത്ത് ആവശ്യപ്പെട്ട് മകളെ ഉപദ്രവിച്ചു തുടങ്ങിയത്രേ. രാത്രിയിൽ ചിലപ്പോഴൊക്കെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ഉണ്ടായി. ഇതിനൊടുവിൽ കഴിഞ്ഞ സെപ്റ്റംബർ 7 മകളും രണ്ട് ചെറുമക്കളും ലാക്കൂരെ വീട്ടിലെത്തി. പിന്നീട് സന്തോഷിന്റെ വീട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. നിരന്തരം വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും രാത്രി കാലങ്ങളിൽ അവളെ പിടിച്ചിറക്കി വിടുക. എൻ്റെ കൂടെ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ആഹാരം കൊടുക്കത്തില്ല, അവളെ പിടിച്ചിറക്കി വിടുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന മിതമായ ഭക്ഷണം കൊടുക്കത്തില്ല, അവധങ്ങളെ ഉപദ്രവിക്കുക. ഇതൊക്കെയാണ് അവരുടെ സ്വത്ത് കൊണ്ടുവന്നും പറഞ്ഞുള്ള വൈരാഗ്യമാണ്. ഭാര്യയെയും മക്കളെയും വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടാണ് സന്തോഷ് എത്തിയതെന്നും മദ്യപാനിയായ ഇയാളുടെ മുൻകാല പ്രവൃത്തികൾ കണക്കിലെടുത്ത് തങ്ങൾ എതിർ നിൽക്കുകയായിരുന്നുവെന്നും സത്യൻ പറയുന്നു. വീട് കയറിയുള്ള മർദ്ദനത്തിൽ പോലീസ് കേസെടുത്തുവെങ്കിലും ഭരണകക്ഷി സ്വാധീനത്താൽ പോലീസ് നടപടികൾ വൈകുകയാണെന്നാണ് പരാതി. അതൊക്കെ ഇവൻ നൈസായിട്ട് ഊരിപ്പോരുക. ഇവൻ പാർട്ടി ലെവലിലൊക്കെ ഭയങ്കര പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകാൻ ഊരിപ്പോരുക. ഈ ഇതും അതുപോലെ ആകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതേസമയം കസേരയെടുത്ത് അടിച്ചു എന്നത് ആരോപണമാണെന്നും തർക്കത്തിനിടെ പിടിച്ചു തടുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് മറുഭാഷ്യം. തല ഭിത്തിയിലിടിച്ചാണത്രേ പരിക്കേറ്റത്. സന്തോഷ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും സ്ഥലത്ത് നിന്ന് മുങ്ങുകയുമാണ് ഉണ്ടായതെന്ന് കോന്നി പോലീസ് വിശദീകരിക്കുന്നു. അയാളെ തേടി ഇന്നലെയും പോലീസ് സംഘം കടമ്പനാട് അയ്യൂർകാലയിലെ വീട്ടിലെത്തിയതായും അന്വേഷണ സംഘം പറയുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.